செகுத்தான் கயறிய வீடு சிரிக்காத்த வீடு சிலைக்காத்த கூடிது செகுத்தான் கயறிய வீடு. ஹலோ, நான் டிவியில் நியூஸ் கண்டிக்கு കേസെടുത്തവരും ഞങ്ങൾ അറിഞ്ഞു. കുഴപ്പമില്ല, പോലീസുകാർ കുറച്ച് ചോദ്യങ്ങൾ റെഡിയാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരും. ഞാൻ കുറച്ച് ഉത്തരങ്ങൾ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ചോദ്യവും എന്റെ ഉത്തരവും കൂടി സിങ്ക് ആയാൽ ഞാൻ ഈ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരിപ്പോരും. ആ കട്ട് ചെയ്തോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം, പോലീസ് വരുന്നുണ്ട്, ഞാൻ സംസാരിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം, കട്ട് ചെയ്തോളൂ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ ബാലയൻ നടനാണ്, സിനിമയിൽ അഭിനയിക്കുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇപ്പോൾ ബാലയിൽ അഭിനയിക്കുന്നത് ശരിയല്ല. ഒരുപാട് നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ബാലെ പോയി എന്തിനാണ് മഞ്ഞുകൊണ്ട് 1700 രൂപയല്ലേ ശമ്പളം കിട്ടുന്നത്? സാർ, എന്റെ പേര് ലാലേ, ഞാൻ നടനാണ്. ഓ, അങ്ങനെ സംഭവം ഇപ്പോഴാണ് മനസ്സിലായത്. മിസ്റ്റർ ലാല, നിങ്ങൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. എന്ത് കംപ്ലൈന്റ്? നിങ്ങൾ ഈ ചെകുത്താനെ പേടിപ്പിച്ചോ? സാർ, നമ്മളങ്ങനെ ചെകുത്താനെ പേടിപ്പിക്കും? ചെകുത്താൻ നമ്മളല്ലേ പേടിപ്പിക്കുന്നത്? അതല്ല, കോക്കാമ്പിച്ച് ചെകുത്താന്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ ചെകുത്താൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ പോയോ? എന്നാ സാർ, ദിസ് ഇസ് റാങ്. ദിസ് ഇസ് റാങ്. സഹത്താൻ ഫ്ലാറ്റിലല്ല, പിന്നെ സഹത്താൻ പണയിൽ. പണയിലാണ് സഹത്താൻ താമസിക്കുന്നത്. ഞാൻ ഇയാൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വന്നത്? ഞാൻ ഇയാളെ ഇങ്ങനെ സംസാരിക്കാൻ, ഞാൻ വെറും പൊട്ടനാണോ? ഞാൻ സാർ, ഞാൻ വെറും പൊട്ടനാണ്. എന്നെ പൊട്ടനാക്കല്ലേ സാർ? അത് എന്നോട് ഡയലോഗ്. അത് എന്നോട് ഡയലോഗ്. ഏത്? ഞാൻ എന്നെ പൊട്ടനാത്ത ഞാൻ പറയേണ്ട ഡയലോഗ്. എന്നോട് ഡയലോഗ്, ഞാൻ പറയും. എനിക്ക് പറയാൻ മേല. പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അതിന് റൈറ്റ്സ് ഇല്ല. പറഞ്ഞു. ഞാൻ പറയൂ. പറഞ്ഞു. നിങ്ങൾ പൊട്ടന. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് മണി മണി പോലെ നിങ്ങൾ ഉത്തരം പറയണം. സാർ, മിമിക്രി എനിക്ക് വരാത്. മിമിക്രിയോ? ആര് പറഞ്ഞു മിമിക്രി? സാർ പറഞ്ഞു കലാഭവൻ മണി സാറിനെ പോലെ സംസാരിക്കണം. അയ്യോ, അതല്ല, ഞാൻ ഈ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം പറയണം. ചോദിച്ചില്ലെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് അങ്ങോട്ട് കയറി പറയും. ഓ, അങ്ങോട്ട് ഒന്ന് ചെന്ന് കയറേണ്ടാണല്ലോ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ കൃത്യത്തിൽ ആരൊക്കെയായിരുന്നു പങ്കെടുത്തത്? കൃത്യത്തിൽ ഞാൻ ഇല്ലേ സാർ. പൃഥ്വിരാജ്, ജഗദീഷ് ശ്രീകുമാർ, ഇവ പവിത്രൻ, അവര് ഒരു ടീം ബെൽറ്റ്, അവരാണ് ആ പടത്തിൽ. ഞാൻ ആ പടത്തിലല്ലേ. ഞാൻ കൃത്യം സിനിമയിലെ കാര്യമല്ല ചോദിച്ചത്. ഈ ഫ്ളാറ്റിൽ നടന്ന സംഭവത്തിൽ നിങ്ങൾ ആരൊക്കെയാണ് ഫ്ളാറ്റിൽ പോയത്? അതാണ് ഞാൻ ചോദിച്ചത്. നാന്, പാണ്ഡരാജ്, ചിന്നമോഹന്തൻ, ഞങ്ങളൊരു ബെൽറ്റ്. അപ്പൊ നിങ്ങൾ ബെൽറ്റ് ആയിട്ട് ഗ്യാങ് ആയിട്ടാണ് ഫ്ളാറ്റിൽ പോയത്? ഗ്യാങ് കിടയാ സാർ. പിന്നെ നാന്, പാണ്ഡരാജ്, ചിന്നമോഹന്തൻ, ഞങ്ങൾക്കൊരു ബെൽറ്റ്, ഒരേ ഒരു ബെൽറ്റ്. ഞാൻ പുറത്തു പോകുമ്പോ ആ ബെൽറ്റ് ഞാൻ കിട്ടും, പാണ്ഡരാജ് പുറത്തു പോകുമ്പോ പാണ്ഡരാജ് കിട്ടും. അതാണ് എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറഞ്ഞു? 240 കോടി രൂപയുടെ ആസ്തി. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ബെൽറ്റ് ഒന്നേ ഉള്ളൂ. 240 കോടി രൂപയ്ക്കും ബെൽറ്റ് മേടിച്ചു കിട്ടാൻ ഞാൻ എന്നാ പൊട്ടന? ഞാൻ എന്നാ പൊട്ടന? അല്ലല്ല, പൊട്ടനല്ല. നിങ്ങളും ബെൽറ്റ് മേടിക്കുക മേടിക്കാണ്ടിരിക്കുക, എന്നാ വേണേലും ചെയ്തു. മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ എന്റെ സെക്യൂരിറ്റിയുടെ ലെമൺ ടീ ചോദിച്ച? ഞാനൊരു ലെമൺ ടീ ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. നിങ്ങൾക്ക് ലെമൺ ടീ ചോദിക്കാൻ റൈറ്റ്സ് ഇല്ല. റൈറ്റ്സ് ഇല്ലേ? കൊഞ്ചം കമ്മിയാക്ക്. കമ്മി എന്ന് പറയുമ്പോ ചൂടുവെള്ളം. ചൂടുവെള്ളം? ചൂടുവെള്ളത്തിന് കുറച്ച് തേയിലയും ഒരു പഞ്ചാര ഇട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ ലെമൺ ടീ ആയിട്ട്. ചൂടുവെള്ളം? ചൂടുവെള്ളം കുടിക്കാവോ? ഞാൻ ലെമൺ ടീ ചോദിക്കല്ല, ലെമൺ ടീ എഴുതി വെച്ചേക്കുന്ന ചായക്കടയിൽ പോലും ഞാൻ കയറത്തില്ല. പോലെ വിഷയം തരുന്നല്ലോ. എന്റെ ചോദ്യം അതല്ല, നിങ്ങൾ ഈ ഫ്ളാറ്റിൽ പോയി ആറാട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയോ? നിങ്ങൾ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയോ? ഇല്ല സാർ. എന്നെ തെളിവുണ്ടോ? എന്റെ തെളിവുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് കാണിക്കണം. തെളിവ് ഞാൻ കാണിച്ചുതരാം. കാണിക്കും. ഹലോ, ആറാട്ടണ്ണൻ. ഞാൻ എസ് ഐ ആണ് സംസാരിക്കുന്നത്. നിങ്ങളെ ഈ സിനിമാ താരം ഫ്ളാറ്റിൽ വന്ന് തോക്ക് കൊണ്ട് പേടിപ്പിച്ചോ? കേട്ടല്ലോ, കേട്ടല്ലോ, ആറാട്ടണ്ണൻ പറഞ്ഞു കേട്ടല്ലോ. ഹലോ, അച്ഛൻ ലാളയാണ്. ഞാൻ നിങ്ങളെ തോക്ക് ചൂണ്ടിയോ? തോക്ക് ചൂണ്ടിയില്ല സാർ. നിങ്ങൾ കൈ ചൂണ്ടിയപ്പോ എനിക്ക് തോക്ക് വല്ല തോന്നിയില്ല സാർ. ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ? ആറാട്ടണ്ണൻ, ഞാൻ എസ് ഐ ആണ്. നിങ്ങള് പോലീസിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ തോക്ക് ചൂണ്ടിയെന്നല്ലേ? തോക്ക് ചൂണ്ടി സാർ, തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി സാർ. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയില്ലേ? ഭീഷണിപ്പെടുത്തി. ആറാട്ടണ്ണൻ, ദിസ് ഈസ് റാങ് സാർ. ദിസ് ഈസ് റാങ്. അത് എന്നുള്ള ഡയലോഗ് സാർ. നിങ്ങൾക്ക് പറയാൻ റൈറ്റ്സ് അല്ല. എന്നത്? ദിസ് ഈസ് റാങ്. എന്റെ ഡയലോഗ്, എന്റെ ഡയലോഗ് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഡയലോഗ് ഇല്ല, ഞാൻ ഇവിടെ മനസ്സിലായോ? എനിക്ക് പേറ്റന്റ് ഉണ്ട് ആ ഡയലോഗിന്. ആ ഡയലോഗ് ഞാൻ പറയും. നിങ്ങൾ പറഞ്ഞു ദിസ് ഈസ് റാങ്. ദിസ് ഈസ് റാങ്. ഈ കേസ് അന്വേഷിക്കാമെന്ന് എല്ലാ പോലീസുകാരും ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ദിസ് ഈസ് റാങ്, അതുപോലെ ഞാൻ എന്നെ പൊട്ടനാണോ, ഈ രണ്ട് ഡയലോഗും പറയരുത്. പിന്നെ ലെമൺ ടീ ചോദിക്കേ ചെയ്യരുത്. സംഭവം പ്രശ്നം തരുന്നല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ലാല, നിങ്ങൾ ആ ഫ്ളാറ്റിലിട്ട് പോയത് കണ്ടവരുണ്ട്, കേട്ടവരുണ്ട്, അറിഞ്ഞവരുണ്ട്, പറഞ്ഞവരുണ്ട്. സാർ ഉണ്ടോ? ഞാൻ ഉണ്ടില്ല. എന്നാൽ നമുക്ക് ഉണ്ടിട്ട് സംസാരിച്ചാലോ. മീമർത്തം ഉണ്ടോ? മീമർത്തം, ദിസ് ഈസ് റോങ്. ആയിനാ ഇൻസ്പെക്ടർ, ദിസ് ഈസ്, നിങ്ങൾക്ക് മീമർത്തം ചോദിക്കാൻ റൈറ്റ്സ് ഇല്ല. ആയിനാ മീമർത്തം. നാന്, പാണ്ഡരാജ്, ചിന്നമോഹന്തൻ, ഞങ്ങളൊരു ബെൽറ്റ്, ഞങ്ങൾക്ക് മീമർത്തം ചോദിക്കാം. എന്റെ പൊന്നാമേ, നിങ്ങൾ സ്പെഷ്യൽ കൂട്ടി അടിച്ചോ, ഞാൻ വല്ല കുടുംബത്തിന്റെ ഹോട്ടലിൽ പോയി കഴിച്ചോളാം.
മനസ്സിലാക്കണം, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കളിച്ചാലും എന്നെ ഈ കേസിൽ പെടുത്താൻ പറ്റത്തില്ല. എന്റെ സെക്ഷൻ വേറെയാണ്, സെറ്റപ്പാണ്. സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ മൊബൈൽ നോട്ട് ചെയ്ത് മൊബൈൽ ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞു. സെക്ഷൻ 9470109080 5 ബിന്ദു കരുനാപ്പള്ളി ട്രൂ കോളറി കാണിക്കുന്നു. അത് സെക്ഷൻ അല്ല, അപ്പൊ സെറ്റപ്പ് ആണ്. ഇതല്ലേ മിസ്റ്റർ ഇൻസ്പെക്ടർ, ദിസ് കേസ് ഈസ് ഡിസ്പോസബിൾ ആൻഡ് ഇൻക്രിമിനൽ ആൻഡ് ഇൻക്രിമിനൽ ആൻഡ് ഡിജിറ്റൽ ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൺട്രി ഓഫ് ഇന്ത്യ ദാറ്റ്സ് മദർ ടങ്. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ എല്ലാം പിടികിട്ടോ? പിന്നെ ഇത്രയും വലിച്ചു കിട്ടി പറഞ്ഞല്ലേ, എന്നേലും കാണോ അതിനകത്ത്? കാണാതിരിക്കുകയല്ലോ. ഒരു പോലീസുകാരന് ആദ്യം വേണ്ട സംഭവം എന്താണെന്ന് അറിയാം? അയ്യോ, ഞാൻ തപ്പി നോക്കണ്ടെന്നല്ല. പിന്നെ കയ്യെത്തുന്നിടത്ത് കണ്ണെത്തണം, കണ്ണെത്തുന്നിടത്ത് മനസ്സെത്തണം, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തണം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ വർക്ക് ചെയ്യുന്നത് കേരള പോലീസിലാണ്, അല്ലാണ്ട് കേരള കലാമണ്ഡലത്തിലല്ല. ഭരതമുനിയുടെ നാട്യശാസ്ത്രമായിട്ട് വന്നേക്കും, നിങ്ങൾക്ക് വേറെ പരിപാടി ഒന്നുമില്ല. വിളിക്കുന്നു. ഹലോ. ഹലോ സാറേ, ഞാൻ എടപ്പള്ളിന്ന് വിളിക്കുന്നതാണേ. ആ, എന്താണ് പറഞ്ഞോ സാറേ. എന്റെ ഫ്ളാറ്റിലെ ഒരു യൂട്യൂബർ ഒരു കുട്ടിച്ചാത്തം വന്നിട്ട് ഭയങ്കര പ്രശ്നം സാറേ. സാറേ എങ്ങനെങ്കിലും വന്നിട്ട് ആ ബാധ ഒന്ന് ഒഴിവാക്കൂ സാറേ. അയ്യോ, അങ്ങനത്തെ സാധനം ഞാനല്ലാതെ ഒഴിപ്പിക്കാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ബാധ ഒഴിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ ആക്ടർ ലാല തന്നെ. റോങ്ങോ? പക്ഷെ ഈ സംഭവത്തിന് കറക്റ്റ് നിങ്ങൾ തന്നെയാണ്. ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഒരു ലെമൺ ടീ അടിച്ചാലോ? ഞാൻ എൻജോയ് ചെയ്തു, അത്യാവശ്യം ഞാൻ ചിരിച്ചു. കറണ്ട് ഇഷ്യൂ എടുത്തിട്ട് നിങ്ങള് കളിച്ചതും യൂട്യൂബിൽ കടന്നു അതല്ല നമുക്ക് ഈ ഫണ്ണി ഐറ്റംസില് ഫണ്ണി ആയിട്ട് കറണ്ട് ഇഷ്യൂകളിൽ ഒന്ന് അങ്ങനെ പറയാലോ. ആ സാധനം എടുത്ത് കളിച്ച് നമുക്കത് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. ഈ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആൾക്ക് ഇത് കണക്ട് ആകുമെന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ആ പാരൽ വേൾഡിന് വേണ്ടിയാണെങ്കിൽ നല്ല ഉഗ്രം കണ്ടന്റ്, നല്ല രസകരമായിട്ട് ചെയ്തു, അടിപൊളി സാധനമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത സ്കിറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് കറക്റ്റ് ആ ഒരു ഇത് കിട്ടിയില്ല. എന്താ, നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാം നല്ല ഗംഭീരമായിട്ടുള്ളതും നമുക്ക് നിർത്താതെ ചിരിക്കാനുള്ള അവസ്ഥകളൊക്കെ ഉള്ള സ്ക്രിപ്റ്റുകളായിരുന്നു അതെല്ലാം. ഇത് സ്ക്രിപ്റ്റ് നല്ലതാണ്, ഫ്രഷാണ്, പുതിയതാണ്. ആ സ്ക്രിപ്റ്റിൻ്റെ ബാക്കിലുള്ളത് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ അഭിനയത്തിലും ആ ഒരു ഫീലിങ്ങും ഒരു പേടിയും ഉണ്ട്. എന്തായാലും സംഭവം കൊള്ളായിരുന്നു, പക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അവിടം വരെ എത്തിക്കാനായിട്ട് ഇതിന് കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് പറഞ്ഞു വരുന്ന എന്താണെന്ന് അറിയാമോ? ഇക്കട ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോ ഇത് കൊള്ളത്തില്ലെന്നാണ് ഈ പറയുന്നത്. അത് തന്നെയാണ്, കൊള്ളിയായിരുന്നു, കൊള്ളത്തില്ലായിരുന്നു. അതങ്ങ് പറയണം. കുഴപ്പമില്ല, ഇതെന്നാ ഇതെന്താണെന്നറിയാമോ, ഈ സമയം ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് ശീലമാകും, മനസ്സിലേ? പിന്നെ ഒന്നുകൂടെ കുറയും, അപ്പോഴൊക്കെയാണ് നമുക്കൊരു ഒരു ഇത് വരുന്നത്, മനസ്സിലേ? അല്ല, അതെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാകും. ഉണ്ട്. അത് പക്ഷെ ഈ മുഖത്ത് എനിക്ക് ആ മനസ്സ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയണ്ട, ഇപ്പൊ 15 കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി പോയിട്ട് വരാതിരിക്കരുത്, അങ്ങനെ തിരിച്ചു വരണം കേട്ടോ. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ, അപ്പൊ ഈ കിട്ടാഞ്ഞത് അതിൽ മുതലായിക്കോളൂ അല്ലേ. മനസ്സിലായത് ചെറിയോട് ചെറിയ വിളിച്ചോണ്ടിരിക്കണ പോലീസറിയാം. ഇവിടെ വെച്ചില്ല, അത് ഇറങ്ങണം. ഇറങ്ങിയിട്ട് ആ കോർണർ ചെന്ന് നിന്നിട്ട് ഇനി ഇവര് തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ട് ചേച്ചി. അപ്പൊ 2 ചെറികൾ 15,000 രൂപ സമ്മാനം. സന്തോഷം. എനിക്ക് എപ്പോഴും ഞാനിത് ഞാൻ ഈ പണി ഒപ്പിക്കുമ്പോ ആ കാണുന്നത് എനിക്ക് പോൾസന്റെ മുഖമാണ്. കഴിഞ്ഞ പ്രാവശ്യം പോലല്ല ഇപ്രാവശ്യം കുറച്ചുകൂടെ അടിച്ചത്. മൂന്ന് ചിരികൾ ബമ്പർ 50,000 രൂപ സമ്മാനം.